മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ ഈ ചർച്ച വരുന്നത് എപ്പോഴാണ്? ഷുഗറിനുള്ള മരുന്നും പ്രഷറിനുള്ള മരുന്നും കഴിക്കുന്ന ആളുകളിലാണ്. പാർശ്വഫലങ്ങളെ ഭയന്ന് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ മരുന്നിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന കിഡ്നിയുടെ അസുഖം ഷുഗറിന്റെയോ പ്രഷറിന്റെയോ ഭാഗമായി നമുക്ക് വരാം. ഡോക്ടർ, ഇപ്പം പ്രേക്ഷകരോട് സംസാരിച്ച പോലെ മരുന്നുകളോടൊപ്പം കൃത്യമായ ജീവിതശൈലി നിർദ്ദേശിച്ചതുപോലെ പോവുകയും അതുപോലെ തന്നെ ചെക്കപ്പുകളും ഫോളോഅപ്സുകളും കൃത്യമായി നടത്തേണ്ടത് വളരെ പ്രധാനമാണെന്ന് തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും ഉണ്ട് ചെക്കപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പലപ്പോഴും ചിലര് തമാശക്ക് ഇപ്പൊ പൊതു സദസ്സുകളെല്ലാം പറയാറുണ്ട്, ഓ ചെക്കപ്പിന് പോയിട്ട് എന്ത് ചെയ്യാനാ, നമ്മളെ നോക്കിയിട്ട് അതേ മരുന്നിനെ തിരിച്ച് എഴുതി തരും എന്നുള്ളതാണ് പറയാറ്. പക്ഷെ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ പ്രഷറിനുള്ള ഗുളിക കഴിക്കുന്ന ആളാണെങ്കിൽ പ്രഷർ എന്താണ്, നമ്മൾ ഈ കഴിക്കുന്ന ഗുളികളിൽ നമ്മുടെ പ്രഷർ കൺട്രോൾഡ് ആണോ, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ്, ഒരു ഹൃദ്രോഗമുള്ള ആളെ സംബന്ധിച്ചോളം ഹൃദയമിടിപ്പ് കൺട്രോൾഡ് ആയിരിക്കുക എന്നുള്ള പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ നിത്യേനയുള്ള ജീവിതശൈലിയിൽ വരുന്ന ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിശബ്ദമായി തൊട്ടപ്പുറത്ത് നിന്ന് നിങ്ങളുടെ ഡോക്ടർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കണ്ട് അതേ മരുന്നുകൾ എഴുതി തരികയല്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർശ്വഫലങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ഡോക്ടർ കൃത്യമായിട്ട് നിങ്ങളുടെ ചെക്കപ്പിനിടയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ നോക്കുകയും നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്ത റിസൾട്ടുകളിലൂടെ അതിലൊരു നിഗമനത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചെക്കപ്പുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലുണ്ട്. ഡോക്ടർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഇപ്പം മരുന്നുകളുടെ പാർശ്വഫലങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ ചോദ്യം ഒഴിവാക്കാൻ പറ്റില്ല. കിഡ്നി അടിച്ചു പോകും മരുന്നുകൾ ഇത്രയും കഴിച്ചാൽ, അത്രയും പാർശ്വഫലങ്ങൾ അതിനുണ്ട് എന്നൊരു പ്രചാരണം നമ്മൾ ഞാനടക്കം കേട്ടിട്ടുണ്ട് പലപ്പോഴും. എന്താണ് അതിനോടുള്ള ഒരു മറുപടി? ഇതിനെപ്പറ്റി സരസമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണെന്നുള്ളതാണ്. പക്ഷേ മരുന്നുകളുടെ കാര്യം വരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നമ്മൾ തൊട്ട് താഴെ കിഡ്നിയിലേക്ക് പോകും. കാരണം എല്ലാവരും പറയുക എന്താണ്, മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ ഈ ചർച്ച വരുന്നത് എപ്പോഴാണ്? ഷുഗറിനുള്ള മരുന്നും പ്രഷറിനുള്ള മരുന്നും കഴിക്കുന്ന ആളുകളിലാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നു, മരുന്നിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റിനെ പറ്റിയും സൈഡ് ഇഫക്റ്റിനെ പറ്റിയും ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പാർശ്വഫലങ്ങളെ ഭയന്ന് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ മരുന്നിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന കിഡ്നിയുടെ അസുഖം അതിനേക്കാളും മുമ്പേ ഷുഗറിൻ്റെയോ പ്രഷറിൻ്റെയോ ഭാഗമായി നമുക്ക് വരാം. ഷുഗറിൻ്റെയോ പ്രഷറിൻ്റെയോ ഏറ്റവും ഭീതിദായകമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് കിഡ്നി ഫെയിലിയർ എന്നുള്ളത്. ഇതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ പാർശ്വഫലങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പാരസെറ്റമോൾ ഗുളിക ചുരുക്കം അപൂർവം ചില ആൾക്കാരിൽ റേസ് സിൻഡ്രോം എന്നുള്ള അത്യന്തം ജീവഹാനികരമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നയിക്കാം. എന്നിരുന്നാലും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലവേദന ഉണ്ടെങ്കിൽ നേരെ പോയി കഴിക്കാൻ പോകുന്ന പാരസെറ്റമോൾ ഗുളിക തന്നെയാണ്. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഡോക്ടർ ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചെന്ന് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മരുന്നുകൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുകയുള്ളൂ. ഇനി അഥവാ നമ്മളുടെ ശരീരത്തിന് ഏതെങ്കിലും മരുന്നുകൾ കൃത്യമായി വരാതെ ഒരു ഒരു കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മരുന്ന് നിർത്തുമ്പോൾ തന്നെയും നല്ലൊരു ശതമാനം കിഡ്നിക്കുള്ള ബുദ്ധിമുട്ടുകളും തിരിച്ച് നോർമൽ ആവുകയും ചെയ്യും. എന്നാൽ നമ്മൾ മരുന്ന് കഴിക്കാതെ വരുന്ന കിഡ്നിയുടെ അസുഖങ്ങൾ, അതായത് പ്രഷറിൻ്റെയോ ഷുഗറിൻ്റെയോ ഭാഗമായിട്ടുള്ള കിഡ്നി അസുഖങ്ങൾ, കാലാകാലത്തോളം ചിലപ്പോൾ ഡയാലിസിസിലേക്കോ മറ്റോ നിൽക്കാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തെ ഭയന്ന് പലവിധ നമുക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത പ്രചാരണങ്ങളിൽ വിശ്വസിച്ച് മരുന്ന് നിർത്തുകയാണെങ്കിൽ അത് ദീർഘകാലത്തേക്ക് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുമെന്നുള്ള സംശയമൊന്നുമില്ല.